നമസ്കാരം. ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു ചെൽസിക്കാരൻ. ദിസ് ഇസ് എസ് കെ നൗ. പൊതുവെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെൽസിക്കാരൻ ചാനലിൽ ചെയ്യാറില്ല. പക്ഷെ ഞാൻ പൊതു ഒന്നൊരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോൺ ചെൽസി റിലേറ്റഡ് കോണ്ടന്റിന് എത്രത്തോളം ആൾക്കാർ വ്യൂ ചെയ്യാൻ വരുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് മേ ബി ഫുട്ബോൾ ഇസ് ലൈഫ് എന്ന് പറയുന്ന എന്റെ ഓൾറെഡി ഞാൻ കുറച്ച് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചാനൽ റീസ്റ്റാർട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനം. അത് എന്തെന്നാലും ഉടനടി തന്നെ ഉണ്ടാവില്ല. ഐ വോണ്ട് എക്സ്പെരിമെന്റ് ആൻഡ് സീ. ആൻഡ് പിന്നെ ചോദ്യമൊക്കെ എന്താ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ കോണ്ടന്റ് ചെയ്ത് വീണ്ടും അബ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നോട്ട്, ചെൽസിക്കാരനെയും തന്നെ നിന്ന് സുഖിച്ച് ജീവിക്കാം എന്നുള്ള രീതിയിലായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. സോ വെൽക്കം ടു ദ മാച്ച് പ്രെഡിക്ഷൻസ്, അല്ലെങ്കിൽ പ്രീ മാച്ച് ബിറ്റ്വീൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് ലിവർപൂൾ. ഓൾഡ് ട്രാഫഡിൽ വെച്ചിട്ടാണ് കളി നടക്കുന്നത്. ആൻഡ് ഇരു ടീമുകളും സത്യം പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ത് വളച്ചുകെട്ടില്ലാണ്ട് തന്നെ വളരെ മോശം ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് തന്നെയാണ് ഈ സീസണിൽ. രണ്ട് മത്സരം തോക്കുകയും ആൻഡ് പ്രത്യേകിച്ച് ബ്രെൻഫോർഡിനെതിരെ 4 goals തോറ്റതിന് ശേഷം ഒരുപാട് ഗ്ലേസിയേഴ്സ് ഔട്ട് എന്ന് പറയുന്ന ക്യാമ്പയിൻ വളരെ ശക്തമായിട്ട് തുടങ്ങുകയും അതേ ക്യാമ്പയിൻ ഏകദേശം 43% കുറയുകയും ബിക്കോസ് കാസമീറോനെ സൈൻ ചെയ്തതുകൊണ്ട്. സോ ഫസ്റ്റ് ന്യൂസ്, കാസമീറോ ഉണ്ടാവില്ല ഫോർ ദി ഓൾഡ് ട്രാഫർഡ് ഗെയിം. കാരണം രജിസ്റ്റർ ചെയ്യാൻ വൈകി. ആൻഡ് എന്റെ ഒരു കണക്കിൽ ഒറ്റയ്ക്ക് ഒരു പ്ലെയറിനെ രജിസ്റ്റർ ചെയ്ത് പൊതുവെ കളിപ്പിക്കുന്നത് ഉചിതമായിട്ട് എനിക്ക് തോന്നാറില്ല. പക്ഷേ ഇറ്റ് ഡിപെൻഡ്സ്, ചില മാനേജേഴ്സ് ആ ഒരു റിസ്ക് എടുക്കും അത്രത്തോളം ഡെസ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ. എന്തായാലും കാസമീറോ അവൈലബിൾ അല്ല, അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ലിവർപൂൾ മറുവശത്ത് നമ്മൾ നോക്കാൻ നേരത്ത് കഴിഞ്ഞ 2 games ഫുൾഹാമും ക്രിസ്റ്റൽ പാലസുമായിട്ടുള്ള കളികൾ ടിപ്പിക്കലി ജയിക്കേണ്ട കളികൾ തന്നെയായിരുന്നു. ആ 2 games ഡ്രോ പിടിക്കുകയും അപ്പൊ അതോടെ തന്നെ തന്റെ 6 points നിന്ന് 2 points ആണ് ശരിക്കും പറഞ്ഞാൽ ലിവർപൂളിന് ലഭിക്കുന്നത്. പക്ഷെ ആ ലിവർപൂളിന്റെ കളികളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ലിവർപൂളിന്റെ ഗെയിംസ് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെക്ടഡ് ഗോൾസ്, അതായത് ഗോൾ അടിക്കേണ്ട സാധ്യത 1 to 1 2 games. പക്ഷെ സർപ്രൈസിങ് ദ എക്സ്പെക്ടഡ് ഗോൾസ് എഗൈൻസ്റ്റ്, അതായത് തനിക്കെതിരെ ഗോൾ അടിക്കാനായിട്ടുള്ള ഒരു സാധ്യത 1.4-1.5 ആയിരുന്നു. ടിപ്പിക്കൽ ലിവർപൂൾ ഗെയിംസ് അത്രത്തോളം എക്സ്പെക്ടഡ് ഗോൾ എഗൈൻസ്റ്റ് ഒപ്പോണൻസ് നേടാറില്ല. ആൻഡ് ഫുള്ളം ആൻഡ് ക്രിസ്റ്റൽ പാലസ് എന്നീ പറയുന്ന 2 teams എക്സ്പെക്ടഡ് ഗോൾസ് എഗൈൻസ്റ്റ് നേടിയ സ്ഥിതിക്ക് ഒരു പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു കോൺഫിഡൻസ് ഉണ്ടാവാം ഈ മത്സരം പോകുമ്പോഴത്തേക്കും. പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എക്സ്പെക്ടഡ് ഗോൾസ് എഗൈൻസ്റ്റ് അല്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോൾ അടിക്കാനുള്ള ഒരു സാധ്യത അഗേൻസ്റ്റ് ബ്രെൻഫോർഡ് വാസ് ലെസ് ദാൻ 1. അപ്പൊ അതും ഒരു കൺസേൺ ആവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ആൻഡ് ഈ ഒരു മത്സരത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് എന്നെ സംബന്ധിച്ച് ഇസ് ലിവർപൂൾ ബെറ്റർ ടീം, ബെറ്റർ വെൽ മാനേജ്ഡ്, കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു കോച്ചിന്റെ അടുത്തുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ആൻഡ് എറിക് ടെൻ ഹാഗ് ഇപ്പോഴും തന്റെ ടീമിന്റെ ഒരു റൈറ്റ് ഫോർമുല കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. റാൽഫ് റാഗ്നിക് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് അത് കണ്ടെത്തിയിട്ടില്ല. എറിക് ടെൻ ഹാഗിന് ഇതുവരെ അതും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ എത്രത്തോളം തന്റെ ടീമിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കും എന്നുള്ളത് കണ്ടറിയാം. അതോടെ തന്നെ ഇഞ്ചുറി ലിസ്റ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് വിക്ടർ ലിൻഡലോഫ് ഇസ് ഔട്ട്. ആൻഡ് ലിവർപൂളിനെ സംബന്ധിച്ച് ഡാർവിൻ ന്യൂനെസ് ഇഞ്ചുറി അല്ല, യു ഓൾറെഡി ഹാവ് എ റെഡ് കാർഡ്. ഫെർമീനോ ഇസ് അവൈലബിൾ ആൻഡ് നാബി കേറ്റയും കൂടെ രണ്ടുപേരും ഇസ് ഇൻ എ കോണ്ടൻഷൻ ടു പ്ലേ. ആൻഡ് ഫെർമീനോന്റെ അവൈലബിലിറ്റി വിൽ ബി ഹ്യൂജ് ബൂസ്റ്റ്. കാരണം ന്യൂനേസിനെക്കാട്ടിലും എത്രയോ ഗെയിമിലേക്ക് ഇൻവോൾവ് ആവുകയും ഗെയിമിന്റെ ഫ്ലോ കൂട്ടി വരികയും ഉള്ളൊരു കാര്യം തന്നെയാണ് ഫെർമീനോന്റെ അവൈലബിലിറ്റി. അപ്പൊ യുർഗൻ ക്ലോപ്പിനെ സംബന്ധിച്ച് അത് വലിയൊരു ബൂസ്റ്റ് ആവും. സോ ഫെർമീനോ, സാല ആൻഡ് ലൂയിസ് ഡിയാസ് തീർച്ചയായിട്ടും 3 നല്ല ലിങ്കപ്പ് ആയിട്ട് കളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മാനയുടെ മിസ് എല്ലാവരും ചോദിക്കുന്നുണ്ട്, മാനയുടെ ബിഗ് മിസ് ആണെന്നുള്ളത്. പിന്നെ ഒരു പക്ഷേ കളിക്കാൻ സാധ്യതയില്ല, പക്ഷേ ദേ ആർ ഗെയിനിങ് ബാക്ക് ഇൻ ടു ഫിറ്റ്നസ് ഇസ് കർട്ടിസ് ജോൺസ് ആൻഡ് ഡിയോഗോ ജോട്ട. പക്ഷേ ഇപ്പോഴും ഔട്ട് റാംസേ, മാറ്റിപ്പ്, കൊണാട്ടെ, തിയാഗോ അലക്കാൻട്ര, അലക്സേ ചേംബർലിൻ ഇവരൊക്കെ ഔട്ടാണ് അലോങ് വിത്ത് ജോൺസ് ആൻഡ് ജോട്ട. സോ ഫെർമീനോ അവൈലബിൾ, നാബിഗേറ്റ അവൈലബിൾ, മിൽനർ, ഹെൻഡർസൺ, ഫെബീനിയോ. സോ ഫെബീനിയോ, മിൽനർ, ഹെൻഡർസൺ ഇതായിരിക്കണം ഒരു മിഡ്ഫീൽഡ് ട്രിയോ. ആൻഡ് ഓഫ്കോഴ്സ് യു ഹാവ് ദ മോസ്റ്റ് ക്രിയേറ്റീവ് പ്ലേയേഴ്സ് ഓഫ് ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ് ആൻഡ് ആൻഡി റോബർട്ട്സൺ ഓൺ ഐദർ സൈഡ് ഓഫ് ദ പിച്ച്. സോ ലിവർപൂളിനെ സംബന്ധിച്ച് ഇറ്റ്സ് അൻ അഡ്വാൻറ്റേജ് ഗെയിം ഈ ഒരു കണക്കിന് പോകാൻ നേരത്ത്. ഈവൻ ദോ ആദ്യത്തെ 2 ഡ്രോ പിടിച്ചെങ്കിൽ തന്നെയും അഡ്വാൻറ്റേജ് ഇൻ മൈ ഒപ്പീനിയൻ ആസ് എ ന്യൂട്രൽ ഫാൻ ഇസ് ഫോർ ലിവർപൂൾ. എത്രത്തോളം ഈ ലിവർപൂളിന്റെ ഒരു ഫോം സ്ലം യുണൈറ്റഡിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതനുസരിച്ചായിരിക്കും ഇറ്റ്സ് എ ഹ്യൂജ് ഗെയിം. 2 teams ഹ്യൂജ് ഹ്യൂജ് ഗെയിം. കാരണം ടൈറ്റിൽ ചാലഞ്ചിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ് ലിവർപൂൾ. ആൻഡ് ഈ ഒരു മത്സരം തോറ്റു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടൊരു മോശമായിട്ടുള്ള ഒരു പീരീഡ് തന്നെയായിരിക്കും. സ്റ്റിൽ സ്ട്രഗ്ലിംഗ് അറ്റ് 20th after 3 is unheard of. So that will be huge
വീണ്ടും മത്സരം തോറ്റു കഴിഞ്ഞാൽ ഗ്ലേസിയേഴ്സ് ഔട്ട് എന്നുള്ളത് ആർക്കു വിളി തുടങ്ങാനുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഐ ഫോസോ കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജസ് ലിവർപൂൾ കളി തുടങ്ങുമ്പോൾ നമുക്കറിയാം എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. Do let me know your thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelseakaaran.